ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ചാവക്കാടുള്ള പഞ്ചവടി ബീച്ചിലുള്ള മെറൈൻ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് അക്വേറിയം ആണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിൽ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിന്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. എൻട്രൻസ് ഒക്കെ അവർ നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പൊ കയറുമ്പോ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാം. അപ്പോൾ അവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളോട്ട് കയറാം. അപ്പോൾ ഈ ബേർഡ് പാർക്കിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അരാപ്പഴമേനെ ഫീഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് അവർ ഇതിന് കൊടുക്കാനുള്ള ഫീഡ് തരും. ബേർഡ്സ് പാർക്കിൽ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ഫീ ആണ്. ഈ ബേർഡ്സിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനെ നമുക്ക് ഷോൾഡറിലും തലയിലൊക്കെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇതിനെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മൾ ഫിഷ് അക്വേറിയത്തിൻ്റെ അവിടേക്ക് കയറുന്ന അവിടെ തന്നെ ഫിഷ് സ്പാ ഉണ്ട്. അപ്പം അത് നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടുന്ന് കയറുന്ന സമയത്ത് ഒരുപാട് അക്വേറിയംസ് കാണാം. അവിടെ ഒരുപാട് വെറൈറ്റി ഫിഷസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫിഷിനും പറ്റുന്ന ആ ഒരു ടെമ്പറേച്ചറും അതിലൊക്കെയാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവിലായിട്ടൊരു മത്സ്യകന്യകേനൊക്കെ അവർ ചെയ്തു വച്ചിട്ടുണ്ട്. അപ്പം ഇത് വരുന്നത് ഓരോ സെക്ഷൻ ആയിട്ടാണ്. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കുറേ മീനൊക്കെ കാണാം. പിന്നെ ഒരു ഗുഹ മാറ്റ സ്ഥലത്തൂടെ നമ്മൾ കയറി പോകുന്ന സമയത്ത് ഇങ്ങനെ ഡൈനോസറിന്റെ സ്കെലിറ്റൺ ഒക്കെ ചെയ്തു വെച്ചത് കാണാം. അപ്പൊ നമ്മൾ കയറി നമ്മൾ ടോപ്പിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു വലിയ പോണ്ട് കാണാം. അപ്പൊ ഇത് ഒരു റെയിൻ ഫോറസ്റ്റ് സ്റ്റൈലാണ് അവർ സെറ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ പല്ലിൻ്റെ ഒക്കെ മാതിരി തന്നെ അതിൻ്റെ വാലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് അതിന്. പിന്നെ സ്റ്റാർ ഫിഷ്, ലോബ്സ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഒരു കാണുന്ന സാധനം നമ്മൾ കാണുമ്പോൾ കല്ല് പോലെയാണെങ്കിലും ഇതൊരു മീനാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണ് ചെറുതായിട്ട് നിലകുന്ന പോലെ കാണാം. ഇവിടെ ഒന്നും കാണാത്ത ഒരുപാട് വെറൈറ്റി ഫിഷസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അടുത്ത ഭാഗത്തോട്ട് കയറുന്ന സമയത്ത് നമുക്കൊരു വാട്ടർ ടണൽ കാണാം. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ സ്ക്യൂബ ഡൈവറൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്.
പിന്നെ അതിൻ്റെ പുറത്തായിട്ടൊരു ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിലൊക്കെ വാങ്ങാം. പിന്നെ കുട്ടികൾക്ക് പറ്റിയ എൻ്റർടൈൻമെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് നല്ല അടിപൊളി കുലുക്കി സർബത്ത് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് വരുന്ന വഴി നല്ല അടിപൊളി കാട ബിരിയാണിയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.